നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. വിട്ടുമാറാത്ത മൂത്രപ്പഴുപ്പിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമെന്നും ഇത് പരിഹരിക്കാൻ നാം എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന മൂത്രശങ്ക, മൂത്രമൊഴിക്കുമ്പോൾ പുകച്ചിലും നീറ്റിലും ഉണ്ടാവുക, ഇത്തരത്തിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ അലട്ടുന്ന പ്രശ്നമാണ് മൂത്രത്തിൽ പഴുപ്പ് അഥവാ യൂറിനറി ഇൻഫെക്ഷൻ എന്നത്. സാധാരണഗതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായ ചികിത്സ തേടിയാൽ മാറുമെങ്കിലും ഒരു തവണ വന്നവരിൽ ഈ രോഗം വീണ്ടും വീണ്ടും വരുവാനുള്ള സാധ്യത ഏറെയാണ്. ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമെന്നും ഇതിനെ പരിഹരിക്കുന്നതിനായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നമുക്കിന്നറിയാം. നമ്മുടെ വൃക്കകളിൽ നിന്നും മൂത്രനാളം വഴി മൂത്രസഞ്ചിയിലേക്ക് യൂറിൻ വരുന്നു. അതിനുശേഷം മൂത്രനാളി വഴി ഇത് പുറത്തേക്ക് പോകുന്നു. വൃക്കകൾ മുതൽ മൂത്രസഞ്ചി വരെയുള്ള ഘടനകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെയാണ്. എന്നാൽ അതിനുശേഷം പുരുഷന്മാരിൽ മൂത്രസഞ്ചിയിൽ നിന്നും മൂത്രനാളി വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ മുതൽ 25 സെൻറ്റിമീറ്റർ വരെയാണ്. എന്നാൽ സ്ത്രീകളുടെ മൂത്രനാളിയുടെ നീളം 4 മുതൽ 5 സെൻറ്റിമീറ്റർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പുറമേ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടായാൽ മൂത്രസഞ്ചിയിലേക്ക് വ്യാപിക്കുവാനുള്ള സാധ്യത പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ വളരെ കൂടുതലാണ്. ഇതുകൊണ്ടാണ് സ്ത്രീകളിൽ മൂത്രപ്പഴുപ്പിൻ്റെ അസുഖം കൂടുതലായി കണ്ടുവരുന്നത്. മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന നീറ്റൽ, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണമെന്ന തോന്നൽ, പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുക, അടിവയറ്റിൽ വേദന, നടുവേദന, പനി, വിറയൽ എന്നിവയെല്ലാം മൂത്രപ്പഴുപ്പിൻ്റെ ലക്ഷണങ്ങളാണ്. സാധാരണഗതിയിൽ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഇത് മൂത്രത്തിൽ പഴുപ്പിൻ്റെ ലക്ഷണമാണെന്ന് രോഗിക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കും. അതുപോലെ ഒരു ഡോക്ടറിനും വളരെ പെട്ടെന്ന് തന്നെ പ്രശ്നം തിരിച്ചറിഞ്ഞ് വേണ്ട ചികിത്സ നൽകുവാൻ കഴിയും. എന്നാൽ ചിലരിൽ ഒരു ലക്ഷണവും കാണാതെയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലരിൽ അമിതമായുള്ള ഗ്യാസ് പ്രശ്നം, ചിലരിൽ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വയറുപെരുക്കവും മൂത്രപ്പഴുപ്പിൻ്റെ ലക്ഷണങ്ങളായി കണ്ടുവരാറുണ്ട്. സാധാരണഗതിയിൽ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് മൂത്രനാളിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ്. എന്നാൽ ചിലരിൽ ഇത് കൂടിയിട്ട് മൂത്രസഞ്ചിയിലേക്കും വ്യാപിക്കാറുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരിൽ മൂത്രനാളിക്ക് പുറമേ കാണുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലും ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും പുരുഷന്മാരിൽ വരുന്ന യൂറിനറി ഇൻഫെക്ഷന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന ഇൻഫെക്ഷൻ ഒരു കാരണമാകാറുണ്ട്. മൂത്രത്തിൽ പഴുപ്പിൻ്റെ ഏറ്റവും പ്രധാന കാരണം മലത്തിൽ കാണുന്ന ഈ കോളൈൻ എന്ന ബാക്ടീരിയയാണ്. മലദ്വാരത്തിൻ്റെ ഭാഗത്തായി വളരുന്ന ഇത്തരം ബാക്ടീരിയങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മുൻപിലേക്ക് വന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. സ്ത്രീകളിലാണ് ഇത്തരത്തിൽ ഈ കോളൈൻ ഇൻഫെക്ഷൻ വളരെ കൂടുതലായി കണ്ടുവരുന്നത്. സാധാരണഗതിയിൽ ഇത്തരമൊരു പ്രശ്നമുണ്ടായാൽ കൃത്യമായ ചികിത്സയെടുത്താൽ പ്രശ്നം പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ്. എന്നാൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ മരുന്ന് നിർത്തിക്കഴിയുമ്പോൾ വീണ്ടും ഇത്തരം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുവാനും അത് മൂത്രത്തിൽ പഴുപ്പുണ്ടാകുവാനും കാരണമാകും. മൂത്രത്തിൽ പഴുപ്പുണ്ടായി കൃത്യമായ ചികിത്സ തേടാതിരുന്നാൽ ഇത് വൃക്കകളിലേക്കും വ്യാപിക്കും. രോഗിയുടെ ആരോഗ്യത്തെ അത് ഗുരുതരമായി ബാധിക്കുവാനുള്ള സാധ്യതയേറെയാണ്. ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിക്കാത്തതും മൂത്രത്തിൽ പഴുപ്പിൻ്റെ ഒരു പ്രധാന കാരണമാണ്. ദിവസം 2 മുതൽ 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരാൾ കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ ജോലി തിരക്കിനിടയിൽ പലരും വെള്ളം കുടിക്കുവാൻ മറന്നു പോകുന്നു. ഇത്തരക്കാരിൽ മൂത്രനാളിയിൽ ബാക്ടീരിയകൾ വളരെ പെട്ടെന്ന് പെരുകുകയും ഇത് ഇൻഫെക്ഷന് കാരണമാവുകയും ചെയ്യും. കൂടാതെ ഗർഭാവസ്ഥയിൽ സ്ത്രീകളിൽ മൂത്രനാളിക്ക് വരുന്ന പ്രഷറും മൂത്രത്തിൽ പഴുപ്പിൻ്റെ പ്രശ്നമുണ്ടാക്കും. അതുപോലെ തന്നെ മാസമുറ നിൽക്കാറായ സ്ത്രീകളിൽ മൂത്രനാളിയിൽ വരൾച്ച ഉണ്ടാവുകയും അത് ഇൻഫെക്ഷന് കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ലും യൂറിനറി ഇൻഫെക്ഷൻ്റെ ഒരു പ്രധാന കാരണമാണ്. ഇതുകൂടാതെ ഗർഭാശയത്തിൽ വളരുന്ന മുഴകളും ഗർഭാശയത്തിൻ്റെയും ബ്ലാഡറിൻ്റെയും പൊസിഷനിൽ വരുന്ന വ്യത്യാസവും മൂത്രനാളിയിൽ പ്രഷർ ഉണ്ടാക്കുകയും യൂറിനറി ഇൻഫെക്ഷന് കാരണമാവുകയും ചെയ്യും. ചിലരിൽ ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധത്തിൻ്റെ പ്രശ്നവും ബ്ലാഡറിൽ പ്രഷർ ഉണ്ടാക്കുകയും അത് പൂർണ്ണമായും മൂത്രം പുറത്തേക്ക് പോകാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുകയും ഇൻഫെക്ഷന് കാരണമാവുകയും ചെയ്യും. മൂത്രത്തിൽ പഴുപ്പിൻ്റെ മറ്റൊരു പ്രധാന കാരണമാണ് പ്രമേഹ രോഗം.
വർഷങ്ങളായി പ്രമേഹ രോഗമുള്ളവരിൽ മൂത്രസഞ്ചി പൂർണ്ണമായി നിറഞ്ഞാലും മൂത്രമൊഴിക്കണം എന്നൊരു തോന്നൽ ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. ഇത് കാരണം ബ്ലാഡറിൽ മൂത്രം കെട്ടി നിൽക്കുന്നതും അത് ഇൻഫെക്ഷന് കാരണമാവുകയും ചെയ്യും. മാത്രമല്ല, പ്രമേഹ രോഗികൾ മൂത്രസഞ്ചിയിലും മൂത്രനാളിയിലും ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായി ചികിത്സിച്ചു മാറ്റുവാൻ പറ്റാത്തൊരവസ്ഥ വരെ ഉണ്ടാവുകയും ചെയ്യും. ഇതുകൂടാതെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും വിട്ടുമാറാത്ത യൂറിനറി ഇൻഫെക്ഷൻ്റെ കാരണമാകാം. ഇത്തരത്തിൽ നിരവധി കാരണങ്ങൾ കൊണ്ട് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകാറുണ്ട്. ഇനി സ്ഥിരമായി മൂത്രത്തിൽ പഴുപ്പിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കുവാനായി ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നതിനെപ്പറ്റി നമുക്ക് നോക്കാം. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ധാരാളം വെള്ളം കുടിക്കുക എന്നത് തന്നെയാണ്. ദിവസം 1-3 ലിറ്റർ വെള്ളമെങ്കിലും ഇത്തരം പ്രശ്നമുള്ളവർ കുടിക്കുവാൻ ശ്രദ്ധിക്കുക. ഇത് മൂത്രസഞ്ചിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ബാക്ടീരിയങ്ങൾ മൂത്രം വഴി പുറത്തേക്ക് പോകുന്നതിന് സഹായിക്കും. എരിവ്, മസാല എന്നിവ കൂടുതലായി അടങ്ങിയ ഭക്ഷണങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവയുടെ ഉപയോഗം മൂത്രനാളിയിൽ ഒരു ആസിഡ് ടെൻഡൻസി ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരം ഭക്ഷണങ്ങളുടെ അമിതമായ ഉപയോഗം പരമാവധി കുറയ്ക്കുവാൻ ശ്രദ്ധിക്കുക. കരിക്ക്, മാതളനാരങ്ങ, തണ്ണിമത്തങ്ങ എന്നിവ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക. പ്രോബയോട്ടിക്കുകളായ തൈര്, മോര് എന്നിവ ഭക്ഷണത്തിൽ കൂടുതലായും ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. ഇതും യൂറിനറി ഇൻഫെക്ഷനെ കുറയ്ക്കുവാൻ സഹായിക്കും. മാത്രമല്ല, അമിതമായിട്ടുള്ള ടെൻഷൻ യൂറിനറി ഇൻഫെക്ഷൻ്റെ ഒരു പ്രധാന കാരണമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ സ്ട്രെസ്സും ടെൻഷനും കുറച്ച് കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. യൂറിൻ പാസ് ചെയ്തതിന് ശേഷം ആ ഭാഗം വൃത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. അടിവസ്ത്രങ്ങൾ വെയിലത്തിട്ടുണക്കി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ആയുർവേദത്തിൽ ഇത്തരം പ്രശ്നങ്ങൾക്കായി പുനർനവാദി കഷായം, ഗോക്ഷൂരാദി കഷായം, ഗോക്ഷൂര പുനർനവ കഷായം, പുനർനവാസവം, ചന്ദനാസവം, ഉശീരാസവം, ഗോക്ഷൂരാദി ഗുൽഗുലു, ചന്ദ്രപ്രഭ, ഗോക്ഷൂരാദി ചൂർണം എന്നിങ്ങനെ അനവധി മരുന്നുകൾ അവസ്ഥയ്ക്കനുസരിച്ച് അകത്തേക്ക് കഴിക്കുന്നതിനായി നിർദ്ദേശിക്കുന്നു. കൂടാതെ ശതാവരി കിഴങ്ങ് പാൽക്കഷായം വെച്ച് കുടിക്കുന്നതും ഫലം ചെയ്യും. യൂറിനറി ഇൻഫെക്ഷനെ കുറയ്ക്കുവാനുള്ള നല്ലൊരു വീട്ടുവൈദ്യമാണ് ഇഞ്ചി. ഇഞ്ചിയിലടങ്ങിയിരിക്കുന്ന ജിഞ്ചറോൾ എന്ന പദാർത്ഥം ഇൻഫെക്ഷനെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ യൂറിനറി ഇൻഫെക്ഷൻ്റെ പ്രശ്നമുള്ളവർ ഇഞ്ചി ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. കറ്റാറുവാഴ ജ്യൂസ് ദിവസവും 2 നേരം കുടിക്കുന്നതും വളരെ ഫലം ചെയ്യും. ഇത് നല്ലൊരു അണുനാശിനിയാണ്. വെള്ളരിക്ക, കക്കിടിക്ക എന്നിവ ജ്യൂസായി കുടിക്കുന്നതും യൂറിനറി ഇൻഫെക്ഷൻ കുറയ്ക്കുവാൻ സഹായിക്കും. വൈറ്റമിൻ സി ധാരാളമടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതും ജ്യൂസ് കുടിക്കുന്നതും ഇൻഫെക്ഷൻ കുറയ്ക്കുവാൻ സഹായിക്കും. മഞ്ഞൾ ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ യൂറിനറി അണുബാധ തടയുവാനും ഇത് സഹായകരമാണ്. മഞ്ഞളിലെ കുർക്കുമിൻ എന്ന ഘടകമാണ് ഇതിന് നമ്മെ സഹായിക്കുന്നത്. പാലിലോ ഭക്ഷണത്തിലോ ധാരാളം മഞ്ഞൾ ചേർത്ത് കഴിക്കാവുന്നതാണ്. കൃത്യമായ ചികിത്സയോടൊപ്പം തന്നെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൂടി വരുത്തിയാൽ വിട്ടുമാറാത്ത യൂറിനറി ഇൻഫെക്ഷൻ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ്. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായും വാട്സപ്പിലൂടെയും അറിയിക്കുക. നന്ദി.